സമസ്ത യോഗം സംബന്ധിച്ച വാർത്തയിൽ തെറ്റ് സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക. ഓൺലൈനിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ചന്ദ്രിക മാനേജ്മെന്റ്. ഓൺലൈനിൽ വാർത്ത നൽകിയ റിപ്പോർട്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ചന്ദ്രിക. വിശദാംശങ്ങളുമായി ആദിൽ മുഹമ്മദ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ആദിൽ, ഇത്തരത്തിൽ തെറ്റായ ഒരു വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക. സമസ്തയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എടുത്ത തീരുമാനം തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. റിപ്പോർട്ടർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ചന്ദ്രികയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ക്രിസ്റ്റിന? ഇപ്പോൾ പ്രധാനമായും ചന്ദ്രിക ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു മാപ്പ് ചോദിച്ചിരിക്കുകയാണ്, ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചന്ദ്രിക പത്രത്തിലൂടെ, ഇന്ന് പ്രസിദ്ധീകരിച്ച ചന്ദ്രിക പത്രത്തിലൂടെയാണ് അവർ ഈ വിശദീകരണ കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓൺലൈനിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് ചന്ദ്രിക മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ആ വാർത്ത എങ്ങനെയായിരുന്നു? ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയാണ്. ആ കൂട്ടായ ഒരു തീരുമാനമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടായ ഒരു ആലോചന ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളിൽ മറ്റ് അംഗങ്ങൾക്ക്, മുഷാവർ അംഗങ്ങൾക്ക്, സമസ്തയിലെ മറ്റംഗങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിലൊക്കെ ചന്ദ്രിക വാർത്ത കൊടുത്തിരുന്നു. അത് ഓൺലൈൻ പോർട്ടലിലാണ് വാർത്ത കൊടുത്തത്. ആ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ചന്ദ്രിക തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിനിപ്പോൾ ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഓൺലൈൻ റിപ്പോർട്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വാർത്താക്കുറിപ്പിൽ ഉണ്ട്. കൃഷ്ണ ആദിൽ മുഹമ്മദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. സമസ്ത മുഷാവറ യോഗം സംബന്ധിച്ചാണ് തെറ്റായ വാർത്ത ചന്ദ്രികയിൽ വന്നത്. ഇത്തരത്തിൽ വാർത്ത വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ചന്ദ്രിക ഇപ്പോൾ. അതേപോലെ തന്നെ ഈ വാർത്ത നൽകിയ ഓൺലൈൻ റിപ്പോർട്ടർക്കെതിരെ നടപടി ഉണ്ടാകും എന്നും ചന്ദ്രിക പറയുന്നുണ്ട്.